എല്ലാവർക്കും എല്ലും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾ പീരീഡ്സ് ആകുന്ന ദിവസങ്ങളിൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട നാല് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പീരീഡ്സിന്റെ ബ്ലീഡിങ് പോകുന്ന ദിവസമാണ് നിങ്ങൾ ഈ ഒരു കാര്യം നാല് കാര്യം ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതെന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം സാധാരണയായിട്ട് പ്രഗ്നൻസി ആയിക്കഴിയുന്നവർക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നഷ്ടമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി ആൻസി ചെയ്യാറുണ്ട് നോർമലി ഡി ആൻസി ചെയ്യുന്നത് വജേനയിൽ മെഡിസിൻ ഇഞ്ച് വെച്ച് കൊടുത്തിട്ടും മുഴുവനായിട്ട് പോയി തീരാത്തവർക്ക് ആ യൂട്രസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി ആൻസി ചെയ്യുന്നത് എന്നാൽ ഡി ആൻസി പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല പ്രഗ്നൻസി ആകാൻ ട്രൈ ചെയ്യുന്നവർക്കും ചെയ്യാറുണ്ട് നോർമലി ഈ ഡി ഹാൻസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു യൂട്രസിനെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലീനിങ് പ്രോസസ്സ് തന്നെ ഒന്ന് പ്രഗ്നൻ്റ് ആകാത്തവർക്ക് ഇങ്ങനെ ഡിഹാൻസ് ചെയ്തിട്ട് പലരും പ്രഗ്നൻ്റ് ആകുന്നുണ്ട് എനിക്കൊരു റിലേറ്റീവ് ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് പ്രഗ്നൻസി ആകാതിരുന്നിട്ട് ഡി ഹാൻസ് ചെയ്തതിന് ശേഷം അവർ പ്രഗ്നൻ്റ് ആയി അങ്ങനെ ആകാനായിട്ടുള്ള കാരണം നമ്മൾ പീരീഡ്സ് ആകുന്ന സമയം മുതൽ തന്നെ നമുക്ക് ബ്ലീഡിങ് പോകുന്നുണ്ട് എല്ലാ ബ്ലഡും മുഴുവൻ ബ്ലഡും ചിലപ്പോൾ പുറത്തേക്ക് പോയിക്കൊള്ളുന്നു ില്ല ചിലത് ലെഫ്റ്റ് ഓവർ ആയിട്ട് അവിടെ നിൽക്കും ചിലത് നമുക്ക് മിഡ് മിഡ്സൈക്കിൾ സ്പോട്ടിങ്ങിൻ്റെ കൂടെ പോകും ചിലത് അടുത്ത ബ്ലീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ബ്രൗൺ കളറുള്ള ആയിട്ട് വന്നിട്ട് പോകും അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പീരീഡ്സ് ആയത് പന്ത്രണ്ടാമത്തെ വയസ്സിലാണെങ്കിൽ നമ്മളിപ്പോൾ മാരേജ് കഴിയുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ പ്രഗ്നൻസി നമ്മൾ നോക്കുമ്പോഴേക്കും അത്രയും വരെ നമുക്ക് പീരീഡ്സ് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻട്രോമെറ്ററി ഇഷ്യൂസ് വരും അത് വൈപ്പായി പോകും പീരീഡ്സ് ബ്ലഡ് പോകും അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പലർക്കും ഇങ്ങനെയുള്ള സമയത്ത് യൂട്രസ് ഫുള്ളായിട്ട് അങ്ങോട്ട് ക്ലീൻ ആവാറില്ല ഇങ്ങനെ ക്ലീൻ ആകാത്തതിൻ്റെ ഭാഗമായിട്ട് പ്രഗ്നൻസി നിന്ന് നിൽക്കാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ഡോക്ടേഴ്സ് ഡി ഹാൻസി നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ യൂട്രസിനൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത സൈക്കിളിൽ തന്നെ പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട് എല്ലാവർക്കും അങ്ങനെ ഡോക്ടർ ഡിഹാൻസ് എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് കയറി ഉയർച്ചെന്ന് ഡി ഹാൻസ് ചെയ്യാനായിട്ട് പറ്റില്ല ഡോക്ടറും കൂടി കൺവീനിയൻ്റ് ആയത് അതായത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് രോഗിക്ക് വേണം എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഡിഹാൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഒരുപാട് എക്സ്പെൻസീവ് അല്ലാന്നാലും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഒരുപാട് പേർക്കൊന്നും അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ യൂട്രസ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ സാധിക്കുന്ന നാല് ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് പീരീഡ്സിന്റെ സമയത്താണ് പീരീഡ്സിന്റെ സമയത്തൊഴിച്ച് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പീരീഡ്സിലെ എക്സസ് ഫ്ലോ ഉണ്ടാവുന്ന ദിവസം പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ പലർക്കും സ്പോട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത് പിന്നെ അതിനുശേഷം ഒരു ഇപ്പോൾ രാവിലെയാണ് ബ്ലീഡിങ് തുടങ്ങുന്നതെങ്കിൽ ഉച്ച വരെ ചിലപ്പോൾ സ്പോട്ടിങ് ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങുന്ന ദിവസത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഒന്നാണ് പച്ചപ്പായ കഴിക്കുക എന്ന് പറയുന്നത് ഈ പച്ചപ്പായ നമ്മുടെ യൂട്രസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു ലോട്ടറിസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുമ്പോഴേക്കും അവിടെയുള്ള കാര്യങ്ങളെല്ലാം അതായത് എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ആയിട്ട് എന്തെങ്കിലും അവിടെ കിടപ്പുണ്ടെങ്കിലോ അതെല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എത്രത്തോളം പപ്പായ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പായയാണെങ്കിൽ ഒരു സ്ലൈസ് അതായത് ഒരു വലിയ സ്ലൈസ് ആയിരിക്കുമല്ലോ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ആ ഒരു സ്ലൈസിൽ ഒരു മൂന്ന് പപ്പായെങ്കിലും നിങ്ങൾ ഒരു നേരം മൂന്ന് സ്ലൈസ് എങ്കിലും ഒരു നേരം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക രാവിലെയാണ് എടുക്കുന്നതെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് നമ്മൾ അബ്സോർബ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ അങ്ങനെ നിങ്ങളുടെ പീരീഡ്സിന്റെ ഫിഫ്റ്റ് ഡേ വരെ നിങ്ങളത് ഉപയോഗിക്കുക അപ്പോൾ യൂട്രസിനെ ഫുൾ ആയിട്ടൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് പൈനാപ്പിൾ ആണ് ഈ പൈനാപ്പിളും പപ്പായയും നമുക്ക് മിസ്കാരേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ പലർക്കും എന്ന് പറയുന്നത് മിസ്കാരേജ് ഉണ്ടാക്കുന്നത് അവരുടെ ശരീരത്തിലെ കണ്ടീഷൻസ് വെച്ചിട്ടാണെങ്കിലും ഓവറായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് മിസ്കാരേജ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുവെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പൈനാപ്പിൾ എടുക്കുന്ന സമയത്താണെങ്കിലും പൈനാപ്പിളിൽ അടങ്ങിയിട്ടുള്ള ബ്രോമലിൻ എന്ന് പറയുന്ന കണ്ടന്റ് നിങ്ങൾക്ക് യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നു ഇതിന്റെ ഭാഗമായിട്ടും നമ്മുടെ ആ ഒരു നോർമലി പപ്പായയിൽ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെ ഇവിടെയും നടക്കുന്നു ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡും അതുപോലെ ആൻറ്റിബയോട്രിക് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് പുറത്തേക്ക് പോരുന്നതിന് വേണ്ടിയിട്ട് ഇതും സഹായിക്കുന്നു പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാം അല്ലെങ്കിൽ പൈനാപ്പിൾ അരിഞ്ഞതാണെങ്കിൽ ഒരു മൂന്നോ നാലോ സ്ലൈസ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ ഒരു വലിയ പൈനാപ്പിൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ പീരീഡ്സിൻ്റെ ഒരു ഫിഫ്ത്ത് ഡേ വരെ കൃത്യമായിട്ട് ഇതെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒരുപാടൊന്നും എടുക്കണ്ട നമ്മൾ കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നാവിൽ ഭയങ്കര പൊള്ളൽ പോലെയൊക്കെ അനുഭവപ്പെടും കേട്ടോ അത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മാക്സിമം നാല് സ്ലൈസ് നിങ്ങൾ കഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പേരോട് ചാനലിൽ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇഞ്ചി ഇഞ്ചിയിട്ട് ചതച്ചിട്ടുള്ള ചായ കുടിക്കുന്നതോ അല്ലെങ്കിൽ ഇഞ്ചി നീര് ഇഞ്ചി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതോ നിങ്ങളുടെ യൂട്രസിനെ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഇഞ്ചി വെള്ളം പ്ലസ് ഗ്രാമ്പു വാട്ടർ ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആകാൻ സഹായിച്ച ടിപ്പാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയും അധികം പേര് ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇഞ്ചി വെള്ളം കുടിച്ചു അതുപോലെ ഗ്രാമ്പു വെള്ളം കുടിച്ചു അതിനുശേഷം ഞാൻ പ്രഗ്നൻറ്റായിരുന്നു നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആണ് കാരണം ഇത്രയും ഒരു ടിപ്പാണല്ലോ ആണല്ലോ ആലോചിച്ചിട്ട് ഇഞ്ചി ഇതുപോലെ തന്നെയാണ് പീരീഡ്സിന് നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന ദിവസം അതായത് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലീഡിങ് എപ്പോൾ മുതലാണോ തുടങ്ങുന്നത് ആ ദിവസങ്ങളിൽ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നിങ്ങൾ നല്ലതുപോലെ ചതയ്ക്കുക ചതച്ചിട്ട് അത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ തിളച്ച് ലോ ഫ്ലെയിമിലിട്ട് തിളച്ച് അര ഗ്ലാസ് ആകുന്നത് വരെ നിങ്ങൾ തിളപ്പിക്കുക അപ്പോൾ അതിൻ്റെ സത്ത് മൊത്തം ആ ഒരു വെള്ളത്തിലോട്ട് കിട്ടും അതിന് ശേഷം നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെള്ളം കുടിക്കുക കേട്ടോ ഇത് ഏകദേശം നിങ്ങൾ ഒരു ഫിഫ്ത്ത് ഡേ വരെ പീരീഡ്സിൻ്റെ ഫിഫ്ത്ത് ഡേ വരെ മാത്രം നിങ്ങൾ കുടിച്ചാൽ മതിയായിരിക്കും അപ്പോഴേക്കും നമുക്ക് ബ്ലീഡിങ് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലിയർ ആവാനായിട്ട് ഇത് സഹായിക്കും ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് ഒക്കെ ഇത് റിമൂവ് ചെയ്യും അതിനുശേഷം ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിച്ചിട്ട് പ്രഗ്നൻറ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ വെള്ളം നിങ്ങൾ തിളപ്പിച്ച് കുടിക്കുമ്പോഴേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം വേഗം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വേഗം വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ടു ലോ ഫ്ലെയിം അതിൽ മാത്രം നിങ്ങളിട്ട് തിളപ്പിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ ഒരുപാട് നേരം ഒന്നും കുടിക്കേണ്ട ഒരു നേരം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒര ഗ്ലാസ് നിങ്ങൾ കുടിച്ചാൽ മതിയാവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തതായിട്ട് ഫോളോ ചെയ്യേണ്ടത് എള് കഴിക്കാനാണ് എസ്പെഷ്യലി കറുത്ത എള് ഇത് നമുക്ക് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് മിസ്കാരേജ് ഉണ്ടാക്കുന്നത് പക്ഷേ പീരീഡ്സിനെ ഫസ്റ്റ് ഡേ മുതൽ അടുത്ത പീരീഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ തുടർച്ചയായിട്ട് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോ എള് കഴിക്കുന്നത് നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് ക്ലിയർ ചെയ്യാനായിട്ട് ഹോർമോൺ ബാലൻസ് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പീരീഡ്സിൻ്റെ ദിവസങ്ങളിലാണ് നിങ്ങൾ എള്ള് ഉപയോഗിക്കുന്നതെങ്കിൽ യൂട്രസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും നിങ്ങളെ സഹായിക്കുന്നു ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാകും ഒരുപാടൊന്നും നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചവച്ചരച്ച് കഴിച്ചാൽ മതിയായിരിക്കും നമുക്ക് എളുപ്പത്തിൽ കഴിക്കാമല്ലോ അങ്ങനെയൊക്കെ കഴിക്കാം എള്ളുണ്ടൊക്കെയെന്ന് പറയുമ്പോഴേക്കും അതിൽ കുറച്ച് ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അത് അത്രയും കൂടെ എഫക്റ്റീവ് ആയിക്കോളന്നില്ല നിങ്ങൾ നല്ല എള് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അത് റോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ മറ്റുള്ള കാര്യങ്ങളൂടെ ആഡ് ചെയ്ത് കഴിക്കേണ്ട ഡയറക്റ്റായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് കഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ ഓരോ ദിവസവും ഒരു ടീസ്പൂൺ വരെ നിങ്ങൾ എടുത്താൽ മതിയാകും അതും യൂട്രസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ അപ്പോൾ കൃത്യമായിട്ട് ചെയ്യുക നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു യൂട്രസിനെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു അതിനുശേഷം നിങ്ങൾ പ്രഗ്നൻസി നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പ്രെഗ്നൻറ്റ് ആകാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഈ ടിപ്പ് പീരീഡ്സിന്റെ ഫിഫ്റ്റ് ഡേ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഗ്രാമ്പു വെള്ളം കുടിക്കാവുന്നതാണ് ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നിങ്ങളുടെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എൽ എച്ച് ഹോർമോണിൻ്റെ സർജ്ജ് നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള അണ്ടം അതായത് നമ്മൾ മെഡിസിൻ എടുത്തിട്ട് ണ്ടം പൊട്ടാനായിട്ട് കാര്യങ്ങൾ ചെയ്യില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അണ്ടം വളർന്ന് മൂപ്പെത്തി അത് പൊട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിനെ വെള്ളത്തിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ദീച്ചേഴ്സ് വേൾഡ് ക്ലോവ്സ് ആൻഡ് ജിഞ്ചർ വാട്ടർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഒരുപാട് ഫേമസ് ആണ് ഒരുപാട് പേർക്ക് അത് വെച്ച് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബുണ്ട് യൂട്യൂബിൽ ദീച്ചേഴ്സ് വേൾഡ് എടുത്തതിന് ശേഷം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അവിടെ പ്രസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകാം ഒരുപാട് പേര് സക് സ്റ്റോറീസ് പറഞ്ഞത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ